അരുവിക്കരയിൽ ഇടതുമുന്നണിയുടെ പ്രചാരണത്തിന് മുൻപന്തിയിൽ നിന്നതോടെ യു ഡി എഫിനും സർക്കാരിനും പൂർണമായും അനഭിമതനായ ഗണേഷ് കുമാറിൻ്റെ മണ്ഡലത്തിൽ ആഭ്യന്തരമന്ത്രി പങ്കെടുക്കേണ്ട ചടങ്ങും മാറ്റി നാളെ ഉദ്ഘാടനം നടത്താൻ നിശ്ചയിച്ചിരുന്ന ഫയർഫോഴ്സ് സ്റ്റേഷൻ ഉദ്ഘാടനമാണ് മാറ്റിവെച്ചത് ഇവിടെ ജോയിൻ ചെയ്യാനായി വടക്കൻ ജില്ലകളിൽ നിന്നടക്കം വിടുതൽ വാങ്ങിവന്ന ഇരുപതിലധികം ജീവനക്കാരും ഇതോടെ വെട്ടിലായി പത്തനാപുരം നെടുവന്നൂരിൽ ആരംഭിക്കുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് നാലിന് നടത്താനാണ് നിശ്ചയിച്ചിരുന്നത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങിൽ അധ്യക്ഷനാകേണ്ടത് സ്ഥലം എം എൽ എ കെ ബി ഗണേഷ് കുമാർ ആയിരുന്നു എം പിമാരായ കൊടിക്കുന്നിൽ സുരേഷ് കെ എൻ ബാലഗോപാൽ തുടങ്ങിയവരും പങ്കെടുക്കുന്ന ചടങ്ങിന് പ്രോഗ്രാം നോട്ടീസും പുറത്തിറക്കി എന്നാൽ അരുവിക്കരയിലെ യു ഡി എഫ് വിജയത്തെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഗണേഷിന്റെ വീടിന് നേരെ കല്ലെറിഞ്ഞതോടെ പത്തനാപുരത്ത് ഇരുവിഭാഗങ്ങളും തമ്മിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഉദ്ഘാടന ചടങ്ങ് മാറ്റിവെക്കണമെന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഫയർഫോഴ്സ് അധികൃതർക്ക് നിർദ്ദേശം നൽകിയത് നിയമസഭ ചേരുന്നതിനാൽ മന്ത്രിക്ക് അസൌകര്യമുണ്ടെന്നതാണ് കാരണമായി പറയുന്നതെങ്കിലും ഇപ്പോൾ ചടങ്ങ് നടന്നാൽ രാഷ്ട്രീയ പോരിന് വേദിയാകുമെന്ന ആശങ്കയാണ് യഥാർത്ഥ കാരണമെന്ന് സൂചനയുണ്ട് ഇതിനിടെ പുതിയ സ്റ്റേഷനിലേക്ക് ഇരുപത്തിമൂന്ന് ജീവനക്കാരെ സ്ഥലം മാറ്റിക്കൊണ്ട് കഴിഞ്ഞ ഇരുപത്തിയേഴിന് ഉത്തരവിറങ്ങിയിരുന്നു ഇതിൽ ബഹുഭൂരിപക്ഷവും വടക്കൻ ജില്ലകളിൽ നിന്നാണ് അടിയന്തരമായി വിടുതൽ വാങ്ങി ഇന്ന് ജോലിക്ക് ഹാജരാകണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നതിനാൽ മിക്കവരും ഉടൻ തന്നെ വിടുതൽ വാങ്ങിപ്പോന്നിരുന്നു ഉദ്ഘാടനം അനിശ്ചിതമായി മാറ്റിവച്ചതോടെ ഇവരും വെട്ടിലായിരിക്കുകയാണ് എട്ട് പഞ്ചായത്തുകൾക്ക് ഗുണം ചെയ്യുന്ന ഫയർ സ്റ്റേഷന്റെ പിതൃത്വം രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കാനും ശ്രമമുള്ളതിനാൽ പുതിയ ഉദ്ഘാടന തീയതി പ്രഖ്യാപിക്കുക എളുപ്പമാകില്ല പ്രദീപ് സി നെടുമൺ റിപ്പോർട്ടർ തിരുവനന്തപുരം